നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പോ അതുപോലെ ഗായത്രി ദേവിയും വിരലടയാളം പതിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെന്റില് ഗായത്രി ദേവിയുടെ വിരലടയാളം ഉണ്ടായിരിക്കും. അല്ല, ഈ വിരലടയാളം ഉപയോഗിച്ച് വിശാൽ എങ്ങനെയാ മാജിക് ബോക്സിനുള്ളിലെ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാൻ പോന്നെ? അതറിയണം എങ്കിൽ മാത്രമേ അടുത്തത് എന്തെങ്കിലും ചെയ്യാനാവൂ. എന്താ പ്രതാപ? ചേച്ചി, അവിടെ അവര് ഗായത്രി ദേവിയുടെ വിരലടയാളം തിരയുവാ. ഒരു ഭാഗത്ത് വിശാലും പാർവതി, മറുഭാഗത്ത് ഗാർഗിയും തിരയുന്നു. ഞാൻ ഐസായിട്ട് കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് അവരൊന്നും പറയുന്നില്ല. അവരത് കണ്ടുപിടിക്കോ ചേച്ചി? കണ്ടുപിടിച്ച പണിയാവൂല. ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ ആവുക. എടാ, എനിക്കതിൽ ഒരു ടെൻഷനോ പേടിയോ ഒന്നുമില്ല. അവരത് കണ്ടുപിടിച്ചോട്ടെ. വിശാലോ പാർവതിയോ ഗാർഗിയോ ആര് വേണമെങ്കിലും കണ്ടുപിടിച്ചോട്ടെ, ഞാൻ അവരെ കീനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അവർക്ക് വിരലടയാളം കിട്ടിയാൽ അതെങ്ങനെ നശിപ്പിക്കണോന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഈടെയായിട്ട് രാത്രി എനിക്ക് വല്ലാത്തൊരു പേടി അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ ചില അസ്വസ്ഥതകൾ എനിക്കുണ്ട്. എടാ പ്രതാപ, നമ്മൾ എത്ര കാലം ഇങ്ങനെ ഭയന്ന് ജീവിക്കൂടാ? ചേച്ചി, ഇത് ഗായത്രി ദേവിയുടെ വീടല്ലേ? അതിന് അല്ല, നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ട്, നമുക്കിപ്പോ പേടി. നമ്മൾ ഇവിടെ കഴിയുമ്പോ നമുക്ക് ഗായത്രി ദേവിയെ കുറിച്ചും അവരെ കൊന്നതിനെ കുറിച്ചൊക്കെ ഓർമ്മ വരും. ചേച്ചി, ചേച്ചി ഇപ്പൊ എന്തിനാ എന്നെ തല്ലിയേ? എടാ, പരിസരം നോക്കാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞാ. ദേ, അങ്ങനെ ചെയ്താ നമുക്കുള്ള കുഴി നമ്മൾ തന്നെ കുത്തുന്നത് പോലെ ഇരിക്കും. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ലേച്ചി. പ്രതാപ, ബി കെയർഫുൾ. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഇരു ചെവി അറിയാതെ ശ്രദ്ധിക്കണം. നീയെ നമ്മുടെ സംസാരം പുറത്താരും അറിയരുത്, ആരും അത് കേൾക്കരുത്. പ്രതാപ, പന പോലെ വളർന്നില്ലേ, എന്നിട്ടും ചേച്ചിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങാൻ നാളവില്ലേ? അതിനു വേണ്ടി എന്തു തെറ്റാ നീ ചെയ്തത്? എന്തായാലും വല്ലാത്ത കഷ്ടമായി പോയി. അടിയുടെ ശബ്ദം കേട്ട് എന്റെ ചെകിട് പൊളിഞ്ഞു പോയി. ശരി ശരി, നിങ്ങളുടെ രഹസ്യ സംഭാഷണം നടക്കട്ടെ. പ്രതാപ, നമ്മൾ പറഞ്ഞത് മുഴുവൻ അവൻ കേട്ടു കാണുമോ? ഏയ്, മുഴുവൻ കേൾക്കാൻ സാധ്യതയില്ല. കേട്ടാലേ, വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അവനതെല്ലാം പോയി പാർവതിയോട് വിളമ്പും. അത്രയും വിലപിടിപ്പുള്ള വസ്തു സൗജന്യമായിട്ട് ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണോ? പ്രഭാവതി, ഈ പറയുന്ന വസ്തുക്കളൊക്കെ ഗായത്രിക്ക് അവളുടെ അമ്മ നൽകിയതാ. ആ വസ്തു എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാനുള്ള അവകാശവും അന്ന് ഗായത്രിക്ക് അവളുടെ അമ്മ കൊടുത്തിരുന്നു. അവളുടെ ഇഷ്ടാനുസരണം ഇവർക്ക് നൽകി. ഒരു രൂപ പോലും മോഹിച്ചിട്ടല്ല ഗായത്രി അത് ചെയ്തത്. പിന്നീട് എപ്പോഴെങ്കിലും
ഇവരുടെ കയ്യിൽ നിന്നും തിരികെ വാങ്ങിക്കൊള്ളാമെന്ന ധാരണയൊന്നും ഗായത്രിക്ക് ഇല്ലായിരുന്നു. ഗായത്രി ഇവർക്ക് കൊടുത്ത വസ്തു അത് ഇവർക്കുള്ളത് തന്നെയാണ്. അതാണ് ഗായത്രി ഇവർക്ക് കൊടുത്തിരിക്കുന്ന വാക്ക്. ആ വാക്ക് തെറ്റിക്കാൻ പാടില്ല. അത് തെറ്റിച്ചാൽ അത് ഗായത്രിയുടെ ആത്മാവിന് വിഷമമാവും. അതുകൊണ്ട് പാർവതി പറഞ്ഞു തന്നെയാണ് ശരി. വസ്തുക്കൾ ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. അമ്മ ഇവർക്ക് കൊടുത്ത വാക്ക് പാലിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ നടത്തണം. എങ്കിൽ മാത്രമേ അമ്മ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് നമ്മള് പറയുന്നതിൽ അർത്ഥമുള്ളൂ. നമ്മളെ പോലെ തന്നെ ദൈവമ്മ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് ഇവരും വിശ്വസിക്കുക. ആ വിശ്വാസം നമ്മളായിട്ട് നശിപ്പിക്കരുത്. ശരിയാ, അമ്മയെ ഇപ്പോഴും ദൈവത്തെ പോലെയാ ഇവരൊക്കെ കരുതുന്നത്. അങ്ങനെ ഇവർ കരുതുന്നുണ്ടെങ്കിൽ അതിന് കാരണം അമ്മയുടെ നല്ല മനസ്സാ. വാക്ക് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റിക്കാത്ത ആളായിരുന്നു അമ്മ. ആ അമ്മ ഇവർക്ക് കൊടുത്ത വാക്ക് നമ്മളായിട്ട് തെറ്റിക്കാൻ പാടില്ല. പാർവതി പറഞ്ഞതുപോലെ ആ വസ്തുക്കൾ നമുക്ക് ഇവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. അതല്ലേ അമ്മേ വേണ്ടത്? നിന്റെ അഭിപ്രായം അതാണെങ്കിൽ ഞാൻ ഇനി എന്ത് പറയാനാ? നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ആ വസ്തുക്കളൊക്കെ കൈവിടണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സാരമില്ല, ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ നടക്കട്ടെ. പ്രതാപ, നിങ്ങൾക്ക് സന്തോഷമായില്ലേ? സന്തോഷം അതെങ്ങനെ പറയണോന്നറിയില്ല. ഗായത്രി അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെയായിരിക്കും അമ്മയുടെയും തീരുമാനം. ഇത് നമ്മുടെ ഗായത്രി അമ്മ തന്നെയാണ്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.